കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ ലഭ്യമാണ്. എന്നാൽ ഓരോ വ്യക്തിയുടെ അഭിരുചിയും താല്പര്യവും മനസ്സിലാക്കി വേണം ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കാൻ. ഇത്തരത്തിലൊരു കോഴ്സാണ് ഇന്ന് പടവുകളിലൂടെ നാം പരിചയപ്പെടുന്നത്. തികച്ചും വ്യത്യസ്തമായ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. എല്ലാവർക്കും പടവുകളിലേക്ക് സ്വാഗതം. പാർലമെന്ററി ആക്ട് പ്രകാരം നിലവിൽ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പാണ് CMA അഥവാ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ കോഴ്സ് ഉള്ളത്. ഒരു ബിസിനസ് സ്ഥാപനം ലാഭകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്ന ഗുഡ്സ്, ദാറ്റ് ഇസ് പ്രോഡക്ട്സ് ഓർ സർവീസസ് കറക്റ്റ്ലി പ്രൈസ്ഡ് ആയിരിക്കണം. കറക്റ്റ്ലി പ്രൈസ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന മറ്റു കോസ്റ്റ്സും തിരിച്ചു കിട്ടണമെന്ന് മാത്രമല്ല, ഒരു നിശ്ചിത ലാഭത്തിൻ്റെ ശതമാനവും പ്രൈസിലടങ്ങിയിരിക്കണം. ഇത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈൻ ഓഫ് സ്റ്റഡിയാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. ഫൗണ്ടേഷൻ CMA പ്രാഥമിക ഘട്ടമാണ് ഇത്. 10ാം ക്ലാസ് വിജയിച്ചവർക്ക് രജിസ്റ്റർ ചെയ്ത് +2 കഴിഞ്ഞ ഉടനെ പരീക്ഷ എഴുതാനാവും. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള 4 പേപ്പറുകളാണ് ഈ കോഴ്സിലുള്ളത്. ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിംഗ്, ഫണ്ടമെന്റൽസ് ഓഫ് ലോസ് ആൻഡ് എത്തിക്സ്, ഫണ്ടമെന്റൽസ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ്, ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി എന്ന കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് നടത്തുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് 1959 നിലവിൽ വന്നത്. ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ബോഡി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ വാല്യൂ ഇന്ത്യയിൽ എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഈ കോഴ്സ് ഇന്ത്യയിൽ ഈ സ്ഥാപനത്തിനല്ലാതെ വേറൊരാൾക്കും നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ICAI ഈ കോഴ്സ് നടത്തുന്നത് അതിൻ്റെ ബ്രാഞ്ചുകൾ, ചാപ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങളിലൂടെയാണ്. ചാപ്റ്റേഴ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ CMA സപ്പോർട്ട് സെൻ്ററുകളിലൂടെയാണ് ഈ കോഴ്സ് നടത്തുന്നത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായി നമ്മുടെ കൂടെയുള്ളത് സിജിയുടെ ചീഫ് കരിയർ കൗൺസിലർ മിസ്റ്റർ ജമാലുദ്ദീനാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം, എന്താണ് ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരു ചാർട്ടേഡ് കോഴ്സാണ്. ICAI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിലെ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്ന ആളെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻറ് എന്ന് പറയുന്നത്. ഇതൊരു ചാർട്ടേഡ് കോഴ്സാണ്. ഇതിന് +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റെപ്പുകൾ കവർ ചെയ്ത് വരുന്ന ആളെയാണ് നമ്മൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ് എന്ന് പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു +2 ആണോ അതിൻ്റെ യോഗ്യത? +2 കഴിഞ്ഞ ആളുകൾക്കാണ് ഇതിലേക്ക് എൻട്രി. 10ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാമെങ്കിലും +2 കഴിഞ്ഞിട്ടേ എക്സാം എഴുതാൻ പാടുള്ളൂ. അതിൻ്റെ 3 സ്റ്റെപ്പ് കവർ ചെയ്ത് വരുന്ന ആളുകളെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്, കോസ്റ്റ് അക്കൗണ്ടൻറ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ഡ്യൂറേഷനാണ് ഇതിന്? നമുക്ക് ഡ്യൂറേഷൻ സാധാരണ കോളേജ് ലെവൽ കോഴ്സുകളെ പോലെ ഡ്യൂറേഷൻ പറയാൻ പറ്റില്ലെങ്കിലും ഒരു 5 ഇയേഴ്സ് കൊണ്ട് നമുക്ക് 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞു, അത് ഏതൊക്കെയാണ്? ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. ഈ ഫൗണ്ടേഷൻ +2 കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ എഴുതാം. പിന്നെ അതിൻ്റെ 2nd സ്റ്റെപ്പ് ഇന്റർമീഡിയറ്റ് ആണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞ ആളുകൾക്കോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കോ ആണ് അതിലേക്കുള്ള എൻട്രി ഉള്ളത്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് നേരിട്ട് ഇന്റർമീഡിയറ്റിലേക്ക് പോകാൻ പറ്റും. ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഫൈനൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. ആ തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് പടവുകളിൽ ഇതിനു മുമ്പ് ചാർട്ടേഡ് അക്കൗണ്ടൻസിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിയും ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിയും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ്, എന്താണ്? ഇതിൽ കൂടുതലും പ്രതിപാദിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ വരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ചെയ്യുന്നത് ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും ഒക്കെയാണ്. ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുന്ന അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് റിപ്പോർട്ടുകളിൽ സൈൻ ചെയ്യാനുള്ള ഒഫീഷ്യൽ പെർമിഷൻ ഉള്ളത്, പെർമിറ്റിംഗ് അതോറിറ്റി ഉള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. ബട്ട് നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ
കമ്പനികളുടെ ഇന്റേണൽ ഓഡിറ്റിങ്ങും അതുപോലെ കോസ്റ്റ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെലവ് ചുരുക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. ഒരു മാനേജർ ലെവലിലേക്കും ഇന്റേണൽ ഓഡിറ്റർ ലെവലിലേക്കും ഇന്റേണൽ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ലെവലിലേക്കും അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് ലെവലിലേക്കും ഒക്കെ വരാനുള്ള പോസ്റ്റ് ആ എലിജിബിലിറ്റി ആയിട്ട് നമുക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കാണാൻ പറ്റും. ഏത് ഇതിലേക്ക് പോകാനാണ് കൂടുതൽ എളുപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണോ അതോ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ്? അങ്ങനെ നമുക്ക് പറയാം, കോമൺ ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻസിയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളത് നമുക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. അപ്പോൾ ഇതിപ്പോൾ സാർ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയി തോന്നി, അതാണ് ഞാൻ ചോദിച്ചത്. ഏതാണ് കൂടുതൽ? കുറച്ചും കൂടെ മാനേജ്മെന്റ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സ് അതിൽ പഠിക്കാനുണ്ട്, ബിസിനസ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സ് അതിൽ പഠിക്കാനുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയുന്ന തരത്തിലാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഉള്ളത്. ഇതിലിപ്പം മൂന്ന് സ്റ്റെപ്പിനെ കുറിച്ച് പറഞ്ഞു. ഫൗണ്ടേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് പഠിക്കുന്നത്? ഇതിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫൗണ്ടേഷൻ സിലബസ്, അതിന് മൂന്നിനും വ്യക്തമായ സിലബസ് ഐ സി ഐ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ സിലബസ് കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇതിൽ സ്റ്റെപ്പിൻ്റെ പേപ്പേഴ്സ് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഇൻ്റർമീഡിയറ്റിലാണ് കൂടുതലും പേപ്പേഴ്സ്, അതിൽ ഒരു 7 പേപ്പറുകളോളമാണ് ഇൻ്റർമീഡിയറ്റിൽ പഠിക്കാനുള്ളത്. ഈ 7 പേപ്പറിൽ ആദ്യത്തെ 4 പേപ്പർ ചെയ്താൽ തന്നെയും നമുക്ക് പ്രാക്ടീസിങ് ലെവലിലേക്ക് മാറാവുന്നതാണ്. പിന്നെ ട്രെയിനിങ് ആണ് അതിൽ വരുന്നത്. ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ ആ നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് ലെവലിലേക്ക് ആവാനും ആ ട്രെയിനിങ് ഉപകരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇന്റർമീഡിയറ്റ് സി എം എയുടെ രണ്ടാം ഘട്ടമാണ് ഇത്. ഫൗണ്ടേഷൻ കോഴ്സ് വിജയിച്ചവർക്കോ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്കോ ഈ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പ്ലസ് ടു കഴിഞ്ഞവർക്ക് വേണ്ടി നടത്തുന്ന സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്ന ഒരു വർഷത്തെ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞവർക്കും ഈ കോഴ്സിലേക്ക് പ്രവേശനം നേടാം. രണ്ട് ഗ്രൂപ്പുകളിലായി 8 പേപ്പറുകളാണ് ഇതിലുള്ളത്. ഡയറക്റ്റ് ടാക്സേഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ലോസ്, എത്തിക്സ് ആൻഡ് ഗവേണൻസ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻഡയറക്റ്റ് ടാക്സേഷൻ, കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി. ഫൗണ്ടേഷനിൽ ലോ പഠിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇന്റർ പഠിക്കാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും 3 ലോയിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്: ബിസിനസ് ലോ, ഇൻഡസ്ട്രിയൽ ലോ ആൻഡ് കോപ്പറേറ്റീവ് ലോ. ബിസിനസ് ലോയിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്: കൺസ്യൂമർ ആക്റ്റും സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും. ലോ റിലേറ്റിംഗ് ടു ഫാക്ടറീസ് ആണ് ഇൻഡസ്ട്രിയൽ ആക്ട്. ഇതിൽ എംപ്ലോയീസിൻ്റെ വെൽഫെയർ, അവർക്ക് കൊടുക്കുന്ന സർവീസസ്, ഇവയെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. ലോ റിലേറ്റിംഗ് ടു കമ്പനീസ് ആണ് കോർപ്പറേറ്റ് ലോ. ഇതിലൊരു കമ്പനീൻ്റെ അമാൽഗമേഷൻ, മീറ്റിംഗ്, അബ്സോർപ്ഷൻ എന്നിവയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. കേരളത്തിൽ എത്രത്തോളം സാധ്യതകളുണ്ട് ഈ ഒരു കോഴ്സ് പഠിക്കാൻ? ICWAI എന്നാണ് ഇതിൻ്റെ പേരുണ്ടായിരുന്നത്. അടുത്ത കാലത്താണ് അതിന് ചേഞ്ച് സംഭവിച്ചത്. ഇതിന് ജില്ലാ ലെവലിൽ ചാപ്റ്റേഴ്സ് നിലവിലുണ്ട്. അപ്പോൾ കോഴിക്കോടാണെങ്കിലും അങ്ങനെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ റീജിയണൽ സെൻറ്റർ വരുന്നത് നമുക്ക് ചെന്നൈയിലാണ്. അപ്പം നല്ല കോച്ചിങ് സെൻറ്റേഴ്സും ചെന്നൈയിൽ നമുക്ക് അവൈലബിൾ ആണ്. വേണമെങ്കിൽ കോഴിക്കോടും പ്രൈവറ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ ഇതിന് രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതാണ്. ഇതിന് കോളേജുകളൊന്നും നമുക്ക് പഠിക്കാനുള്ളതില്ല. ഇതിന് കോച്ചിങ് സെൻറ്റേഴ്സ് മാത്രമാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ സെൻറ്റേഴ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒന്നുകിൽ അവിടെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സെൻറ്റേഴ്സിലോ നമ്മൾ കോച്ചിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ളത്. അല്ലാതെ കോളേജുകളിൽ സി എയോ, കോസ്റ്റ് വർക്കോ, കമ്പനി സെക്രട്ടറി പോലെയുള്ള കോഴ്സുകളൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്? ICAI ചാപ്റ്ററിൽ പോയിട്ട് നേരിട്ട് നമുക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പ്ലസ് ടു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു എൻട്രൻസോ കാര്യങ്ങളൊന്നും ഇല്ല. എൻട്രൻസ് സാധാരണ ഇതിൻ്റെ ഫൗണ്ടേഷൻ എക്സാമിനേഷന് ആളുകൾ എൻട്രൻസ് എന്ന് പറയാറുണ്ട്. ഇതിന് 3 സ്റ്റെപ്പാണ്. അതിന് ഫൗണ്ടേഷനെ എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ഇതിന് 3 സ്റ്റെപ്പും കവർ ചെയ്യാന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
ഓക്കെ. പിന്നീട് ഇപ്പം കേരളത്തിൽ കോഴിക്കോടും അതുപോലെ ഒരുപാട് സ്ഥലത്തുണ്ട് അല്ലേ, ഇതുപോലെ ഇന്ത്യക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട്? ഇങ്ങനെ കേരളത്തിന് പുറത്ത് ഇതേപോലെ റീജിയണൽ സെന്റേഴ്സ് നമുക്ക് ചെന്നൈയിലുണ്ടെന്ന് പറഞ്ഞു, അതേപോലെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇത് പാർലമെന്ററി ആക്ട് പ്രകാരം നിലവിൽ വന്ന ഒരു 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 ബോഡിയാണ്, ഒരു ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഐ സി എ ഐ എന്ന് പറയുന്നത്. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ അതോറിറ്റിയും ബോഡിയെയും ഐ സി എ ഐ എന്ന് തന്നെയാണ് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇതിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഉള്ള ബോഡിയാണ്. ഇത് പാർലമെൻ്ററി ആക്ട് പ്രകാരം വന്നതാണ്. ഇതിൻ്റെ മെമ്പർഷിപ്പാണ് ഈ ബോഡിയിലെത്തുന്നുള്ളത്. ഇതിന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ എക്സാമിനേഷൻ എഴുതി പാസ്സാവുന്ന ഏതൊരാൾക്കും ആ ഫീൽഡിലേക്ക് എത്താൻ കഴിയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് മാത്രമല്ല, അപ്പം ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഒരു പി ജി കഴിഞ്ഞിട്ടൊരു ഒരു ഒരാൾക്ക് ഇപ്പം പെട്ടെന്ന് തോന്നുകയാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടിങ് പഠിച്ചാലോ എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഒരാളുടെ ഒരു സാധ്യത എങ്ങനെയാണ്? ഡിഗ്രി കഴിഞ്ഞ ആൾ, ഡിഗ്രി പി ജി കഴിഞ്ഞ ആളാണെങ്കിലും ഡിഗ്രി ബേസ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാനേ കഴിയൂ. പി ജിയും എം ഫിലും പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ പോലും അവർക്ക് എൻട്രി ഡിഗ്രി ലെവലിലേക്കേ ഉള്ളൂ, സെക്കൻഡ് സ്റ്റെപ്പിലേക്കേ പോകാൻ പാടുള്ളൂ. അത് സെക്കൻഡ് സ്റ്റെപ്പ് മുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകലാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും പി ജി കഴിഞ്ഞ ഒരാൾക്ക് ഫൈനലിൻ്റെ എത്ര പേപ്പർ എഴുതിയാൽ മതി എന്നുള്ള ലെവലിലേക്ക് കാണാറില്ല. അത് ബി ബി എ എം ബി എ ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് പേപ്പർ എക്സംഷൻ ഇതിൽ വരുന്നുണ്ട്. ബി ബി എ എം ബി എ കഴിഞ്ഞ ആളുകൾക്ക് ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മാനേജ്മെൻറ്റ് പേപ്പേഴ്സ് പലതും എക്സംഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചാർട്ടേഡ് കോഴ്സുകൾ പലതും വിദേശ രാജ്യങ്ങളുടെ പല ചാർട്ടേഡ് കോഴ്സുകളുണ്ട്. എ സി സി എ, സി ഐ എം എ, ഈ ഇന്ത്യൻ സി എം എ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു യു കെ ബേസ്ഡ് സർട്ടിഫിക്കേഷനാണ് സി ഐ എം എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ്. അതും ചാർട്ടേഡ് കോഴ്സാണ്. അതൊക്കെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, കേരളത്തിൽ പോലും കാലിക്കറ്റ് പോലും അവൈലബിൾ ആണ്. ഈ കോഴ്സിനും കോസ്റ്റ് വർക്ക് അക്കൗണ്ടിങ് കഴിഞ്ഞ ആളുകൾക്ക് അതിലേക്ക് പേപ്പർ എക്സംഷൻ ഉണ്ട്. അതേപോലെ ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത, ഫൈനൽ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് നേരിട്ട് പി എച്ച് ഡി ലെവലിലേക്കുള്ള എൻട്രി വരെ നമുക്ക് അവൈലബിൾ ആണ്. ഭാരതിയാർ യൂണിവേഴ്സിറ്റി അടക്കമുള്ള നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് നേരിട്ട് ടീച്ചിങ് നേരിട്ട് അവർക്ക് പി എച്ച് ഡി ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇതിന് പരിഗണിക്കാത്തതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡിഗ്രി പി ജി എലിജിബിലിറ്റിയിലേക്ക് പല സ്ഥലങ്ങളിലും പരിഗണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പി എസ് സി യു പി എസ് സി തലങ്ങളിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ പറയുന്ന സ്ഥലങ്ങളിലേക്ക് അതേപടി അപേക്ഷിക്കാൻ പാടില്ല. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബി കോമോ ബി ബി എ ഒക്കെ പ്രൊമോട്ട് ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത്. ഈ കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ പി എസ് സി യു പി എസ് സി തലങ്ങളിലേക്ക് അപേക്ഷിക്കാൻ ഈ തരത്തിൽ പരിഗണിക്കുകയാണ് പതിവ്. പക്ഷേ ഇത് നമുക്ക് ഈ തരത്തിൽ പി എച്ച് ഡിയിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത് പി ജി ലെവൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ്. അങ്ങനെ പോകും ചെയ്യാം, എങ്കിലും പി എസ് സി യു പി എസ് സി തലങ്ങളിൽ പോകുന്ന സമയത്ത് അതിനൊരു ഡിഗ്രി എന്തായാലും. അപ്പം അങ്ങനെ വരുമ്പോൾ പ്ലസ് ടു ഇപ്പം യോഗ്യത എന്ന് പറഞ്ഞു, അപ്പം പ്ലസ് ടുവിൽ ഏത് ഗ്രൂപ്പാണ്, ഏത് സയൻസ് മാത്സ് എടുത്താലോ? കൊമേഴ്സിൻ്റെ ഒരു ബേസ് ആണ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എങ്കിലും നമുക്ക് കൊമേഴ്സ് പഠിച്ച ആളുകൾക്ക് മാത്രമല്ല ഏത് പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്കും ഇതിലേക്കുള്ള എൻട്രി ഉണ്ട്. ചാർട്ടേഡ് കോഴ്സുകളിൽ ഏതിലേക്ക് പോകുകയാണെങ്കിലും നമുക്ക് ഏത് പ്ലസ് ടു കഴിഞ്ഞാലും എൻട്രി. അപ്പോൾ ഈവൻ നമ്മൾ സയൻസ് മാത്സ് അല്ലാതെ വേറെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളുകൾക്കും പോകാം. മാത്സ് പഠിക്കണമെന്ന് നിർബന്ധമൊന്നും പറയാറില്ല, ഇതിലേക്കുള്ള എൻട്രി ഉണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ പേപ്പേഴ്സ് പഠിച്ചെടുക്കാൻ കൊമേഴ്സ് വിത്ത് മാത്സ് അല്ലെങ്കിൽ സയൻസ് വിത്ത് മാത്സ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്കാണ് കൂടുതലും സാധിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് ലെവലിലേക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് പോകുന്ന കുട്ടികൾ തന്നെ കൂടുതലും ഈ മാത്തമാറ്റിക്സിൻ്റെ ഒരു വീക്കും ഒക്കെ പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ പറയുന്നത്. ഫൈനൽ കോഴ്സ് സി എം എയുടെ അവസാന ഘട്ടമാണ് ഇത്. ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആവാനുള്ള അവസാന യോഗ്യതാ പരീക്ഷയാണ് ഇതിലുണ്ടാവുക. രണ്ട് ഗ്രൂപ്പുകളിലായി 8 പേപ്പറുകളാണ് ഈ ഘട്ടത്തിലും ഉള്ളത്. ടാക്സ് മാനേജ്മെന്റ് ആൻഡ് പ്രാക്ടീസ്, കോർപ്പറേറ്റ് ലോസ് ആൻഡ് കംപ്ലയൻസ്, അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ്, കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ബിസിനസ് വാല്യുവേഷൻ. ഓരോ സ്റ്റേജിനും ഓരോ ലെവൽ ഓഫ് നോളജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ലെവലിന് ബേസിക് നോളജും ഇന്റർമീഡിയറ്റ് ലെവലിൽ വർക്കിംഗ് നോളജും ഫൈനൽ ലെവലിൽ
എക്സ്പേർട്ട് നോളജും. അതുകൊണ്ട് തന്നെ സി എം എ പാസ്സായ ഒരു വ്യക്തി ആ പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ എക്സ്പേർട്ട് നോളജ് ഉള്ള ആളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഉപരിപഠനത്തിൻ്റെ ആവശ്യമില്ല. കാരണം എക്സ്പേർട്ട് നോളജോടുകൂടിയാണ് സി എം എ പാസ്സാകുന്ന വ്യക്തി പുറത്തേക്ക് വരുന്നത്. കൂടാതെ ഉപരിപഠനം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് പല വിദേശ രാജ്യങ്ങളിലെ കോസ്റ്റിംഗ് ബോഡികളുമായി ചേർന്ന് കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. ചുരുക്കത്തിൽ ഐ സി എ ഐ സി എം എ കുട്ടികളുടെ മുമ്പിൽ ഒരു വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു വെക്കുന്നത്. ബാങ്കുകൾ, കമ്പനി ലോ ബോർഡ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, സ്വകാര്യ കമ്പനികൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ട്രെയിനിങ് റിസർച്ച് സെൻ്ററുകൾ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ സി എം എ കോഴ്സ് കഴിഞ്ഞവർക്ക് തൊഴിൽ സാധ്യതകളുണ്ട്. ഇപ്പം ഓരോ വർഷവും എത്രത്തോളം കുട്ടികൾക്ക് ഈ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് യോഗ്യത കിട്ടാറുണ്ട്? ഇതിൽ ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് ഈ ചാർട്ടേഡ് കോഴ്സ് ആയത് കാരണം സി എ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കുകയാണെങ്കിലും കമ്പനി സെക്രട്ടറി നോക്കുകയാണെങ്കിലും ഇതിലേക്ക് വെറുതെ അപ്ലൈ ചെയ്ത് പോകുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. കാരണം പ്ലസ് ടു പഠിക്കുന്ന ഏതൊരാൾക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലേക്ക് അപേക്ഷിക്കാം. 5,600 രൂപ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് അതിനപേക്ഷിക്കുകയാണ്. അതേപോലെ കോസ്റ്റ് വർക്ക് അക്കൗണ്ടിങ്ങിലേക്ക് അപേക്ഷിക്കാം, കമ്പനി സെക്രട്ടറിയിലേക്ക് അപേക്ഷിക്കാം. ഇങ്ങനെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാത്ത പലരും അപേക്ഷിക്കുന്നത് കാരണം ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ്. മാത്രമല്ല ഇതിന് സാധാരണ ലെവലിൽ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് പെർസെൻറ്റേജ് കുറച്ച് കുറച്ച് കാണാറുണ്ട്. സാധാരണ ലെവലിൽ ഒരു 10% ബിലോ ആണ് സാധാരണ ലെവലിൽ അതിൻ്റെ പാസ് പെർസെൻറ്റേജ് നമ്മൾ കാണാറുള്ളത്. അത് വിചാരിച്ചിട്ട് ഇതൊരു നെഗറ്റീവ് കമൻ്റ് ആയിട്ട് എടുക്കുന്നതിന് പറയാനുള്ളത് അത്ര അംബീഷ്യസ് ആയ നല്ല ഡെഡിക്കേഷനോട് കൂടി പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് നല്ലൊരു ഏരിയയാണ്. ഒരു പരിധിവരെ എം ബി എ പോലെയുള്ള ബിസിനസ് സ്റ്റഡീസ് മാനേജ്മെൻറ് സ്റ്റഡീസ് കഴിഞ്ഞ ആളുകളെ കോമ്പീറ്റ് ചെയ്ത് അവർ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കാൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ് അക്കൗണ്ടിങ് കഴിഞ്ഞ ആളുകൾക്ക് സാധ്യതയുണ്ട്. അല്ല, സ്വതവേ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ് അക്കൗണ്ടിങ് അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ ഒരുപാട് കുറച്ചുകൂടെ ടഫാണ് കാര്യങ്ങൾ. കോമൺ ആയിട്ടുള്ള ഒരു പ്രയോഗമായിട്ടാണ് ഞാൻ കുട്ടികളോട് പറയാനുള്ളത്. കാരണം ടഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നിനെയും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഡെഡിക്കേഷനുള്ള ആ പേപ്പേഴ്സ് പഠിച്ചെടുക്കാൻ കഴിവുള്ള അത്രയും ഡെഡിക്കേഷനുള്ള ആളുകൾക്ക്, കാരണം ഇതൊരു ചാർട്ടേഡ് കോഴ്സ് ആണെന്നുള്ളതാണ് ഇതിന് സിലബസ്. എനിക്ക് തോന്നുന്നു ഗൈഡൻസും കൂടെ ഒരുപോലെ. അതെ 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 അതെ. അപ്പോൾ ഈ തരത്തിൽ അവർ മോട്ടിവേറ്റഡ് ആയി ആ ലെവലിൽ വന്ന ആളുകൾക്ക് മാത്രമാണ് സാധ്യത കാണാൻ പറ്റുക. അല്ലാതെ സാധാരണ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് മാത്രം ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് സി എയിലേക്കോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്കോ വരുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചും കൂടെ ഹയർ ലെവലിലേക്കുള്ള ഓപ്ഷനിലേക്ക് വരുന്നത്, പ്രത്യേകിച്ച് എം ബി എ ഫിനാൻസൊക്കെ കഴിഞ്ഞ ആളുകളുമായിട്ടാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് കോമ്പീറ്റ് ചെയ്യാറുള്ളത്. അവിടെയും വിജയിച്ച് വരാറുള്ളത് ഇവരാണ്. അതുകൊണ്ട് നല്ല സാധ്യത കാണാൻ പറ്റും. നല്ല ഡെഡിക്കേഷനുള്ള ആളുകളാണ് ഇതിലേക്ക് വരേണ്ടത് എന്ന് ഞാൻ കോമൺ ആയിട്ട് പറയാറുണ്ട്. പെൺകുട്ടികൾ എങ്ങനെ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ? ഇതിന് പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നുള്ളതിലുപരി നമ്മൾ പറയാറുള്ളത് ഒരു അക്കൗണ്ടിങ് ജോലി ചെയ്യാനുള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ ഒരു ഒതുങ്ങിയിരുന്ന് അക്കൗണ്ടിങ്ങും ഫിനാൻസും അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് നല്ലൊരു ഏരിയയാണ്. പെൺകുട്ടികൾ ധാരാളമായിട്ട് കയറി വരുന്നുണ്ട്. നല്ല സാധ്യതയും ഇതിന് കാണാൻ പറ്റും. വിദേശ രാജ്യങ്ങളിലടക്കമുള്ള രാജ്യങ്ങളിൽ നല്ല സാധ്യത കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് കാണാൻ പറ്റും. കാരണം ഈ എം ബി എ ഫിനാൻസൊക്കെ കഴിഞ്ഞു വരുന്ന ആളുകളെക്കാളും പ്രിഫറൻസ് ഉള്ളത് കാരണം ഇവർ തന്നെ അത്തരം ലെവലിലേക്ക് പെൺകുട്ടികൾ എം ബി എ ഫിനാൻസ് ചെയ്യുന്നതിന് പകരം കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്തിട്ട് പോകുന്നതും കണ്ടുവരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലും സാധ്യത കാണാം, സാധ്യതയുണ്ട്. അപ്പം ഇത് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞിരുന്നു എവിടെയൊക്കെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന്, അതിനെപ്പറ്റി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ചു തരാമോ? ഏതൊക്കെ ഏരിയയിലാണ് ഇവർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാവുന്നത്? ഇതിൽ കമ്പനികളിലാണ്, ഇൻഡസ്ട്രീസിലാണ് ഇതിൽ സാധ്യത കാണുന്നത്. ഒരു പരിധിവരെ പ്രൊഡക്ഷൻ നടത്തുന്നതാണ് കമ്പനീസ്. ഈ പ്രൊഡക്ഷൻ കൂട്ടുകയും അതിൻ്റെ ചെലവ് ചുരുക്കുകയും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കമ്പനിയെ ഉപദേശിക്കുന്നത്, അവർക്ക് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. അതുപോലെ ഫിനാൻസ് മാനേജറായിട്ട് ഒരു ഫിനാൻസ് കൺട്രോളിങ്, ഈ എക്സ്പെൻഡിച്ചർ ചുരുക്കിയിട്ട് പ്രൊഡക്ഷൻ കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഗൈഡൻസ് കൊടുക്കുന്നതും, അതേപോലെ ഇൻഡസ്ട്രിയൽ സെറ്റിംഗ്സിലും സാധാരണ ഉള്ള കമ്പനികളിലൊക്കെ ജോലി സാധ്യത നമുക്ക് ഫിനാൻസ് മാനേജർ ഉത്തരവാദിത്തമുള്ള ജോലി തന്നെയാണ്. അതെ അതെ, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആളുകളായത് കാരണം ഉത്തരവാദിത്തം കൂടുതലാണ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ ലാഭവും നഷ്ടവും ഒക്കെ നോക്കി അതിനെതിരെ അതിന് നന്നായിട്ടൊന്ന് ഗൈഡ് ചെയ്യാനുള്ള ഒരു ഒരു ആളാണ് ഈ ഒരു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും ഒരു എന്താ പറയണ്ടേ, ഒരുപാട് ഈ പ്രൊഡക്ടിവിറ്റിയിലും ഒക്കെ ഒരുപാട് സഹായിക്കേണ്ട ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഫിനാൻസ് കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്ത് പ്രൊഡക്ഷൻ്റെ വർധനവിന് വേണ്ടി സഹായിക്കുന്ന ആള്, ഉപദേശിക്കുന്ന ആള് കമ്പനിയെ. ഇനിയിപ്പോ ഒരു ലാഭം, ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ആള് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം.
അപ്പം ഇങ്ങനെ പോകാൻ താല്പര്യമുള്ള ഒരു കുട്ടിയോട് എന്താണ് ഇപ്പം സാറിന് പറയാനുള്ളത്? കുറച്ച് ഡെഡിക്കേഷനുള്ള ഒരു 5 വർഷമെങ്കിലും നല്ല ഡെഡിക്കേഷനോട് കൂടി പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ICAI കാലിക്കറ്റ് ചാപ്റ്ററിലോ അല്ലെങ്കിൽ കാലിക്കറ്റ് ഒഫീഷ്യൽ ചാപ്റ്റർ ആയി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചെന്നൈയിൽ റീജിയണൽ സെൻ്റർ ഉണ്ട്. ഇവിടെയൊക്കെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് കോച്ചിങ് സെൻ്ററുകൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻ്ററിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവർ കോച്ചിങ് സെൻ്ററിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അവിടെ ഫാക്കൽറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നല്ല ഡെഡിക്കേഷനോട് കൂടി അവിടെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് പഠിച്ച് പാസ്സായി വരുന്ന കുട്ടികൾക്ക് നല്ല ഡെഡിക്കേഷനാണ് ഞാൻ സാധാരണ കുട്ടികളോട് ഇതിന് പറയാറുള്ളത്. 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ആ 3-ാമത്തെ സ്റ്റെപ്പ് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ ഉള്ള സമയത്ത് അവർക്ക് വേണമെങ്കിൽ BCOMO BBA ഒക്കെ ഡിസ്റ്റൻസ് മോഡൽ ചെയ്യും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് കഴിയുമ്പോഴേക്ക് അവരുടെ കയ്യിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റുമായി BCOM അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റുമായി. ഈ സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇത് ICAI ആണ്. പാർലമെന്ററി ആക്ട് പ്രകാരം രൂപീകൃതമായ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഓട്ടോണമസ് ബോഡിയാണ്. ഗവൺമെൻറ്റിൻ്റെ ബോഡി തന്നെയാണ്. ഓക്കെ. അവിടെ തന്നെ കോച്ചിങ്ങും അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൈവറ്റായിട്ടുള്ള അവർ ഫീസ് വാങ്ങിച്ചിട്ടുള്ള കോച്ചിങ്ങുമായിട്ട് അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ രജിസ്ട്രേഷൻ ഇവിടെയാണ് ചെയ്യേണ്ടത്. ചീഫ് അക്കൗണ്ടന്റ്, ചീഫ് ഇന്റേണൽ ഓഡിറ്റർ, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, കോസ്റ്റ് കൺസൾട്ടന്റ്, കോസ്റ്റ് കൺട്രോളർ, ഫിനാൻസ് ഡയറക്ടർ, ഫിനാൻസ് കൺസൾട്ടന്റ്, മാനേജിംഗ് ഡയറക്ടർ, മാർക്കറ്റിംഗ് മാനേജർ തുടങ്ങി ധാരാളം തസ്തികകളിൽ CMA കോഴ്സ് കഴിഞ്ഞവർക്ക് ജോലി ചെയ്യാവുന്നതാണ്. പടവുകളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു അധ്യായവുമായി അടുത്ത ആഴ്ച കാണാം. അതുവരെ നന്ദി, നമസ്കാരം.